കാലത്ത് പല വസ്തുക്കൾക്കും വില കൂടുന്നുണ്ടെങ്കിലും നമ്മുടെ നിത്യജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിലക്കയറ്റം ഇവിടെയുള്ള പെട്രോൾ ഡീസൽ വിലക്കയറ്റമാണ്. വണ്ടികളിൽ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ ഉണ്ടാകുന്ന വർദ്ധനവ് മാത്രമല്ല നമ്മളെ ബാധിക്കുന്നത് എന്നതാണ് ഇന്ധന വിലക്കയറ്റത്തിൻ്റെ പ്രത്യേകത. നമ്മൾ അനുഭവിക്കുന്ന പല വിലക്കയറ്റങ്ങളുടെയും മൂല കാരണം ഇന്ധന വിലക്കയറ്റമാണ് എന്നതാണ് ഇന്ധന വില കൂടുതൽ പൊതുജനത്തെ ഇത്രമാത്രം ബാധിക്കാനുള്ള ഒരു പ്രധാന കാരണം. എന്തായാലും ഇപ്പോൾ രാജ്യത്തെ ഇന്ധനവില സംബന്ധിച്ച് അത്ഭുതകരമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. രാജ്യത്ത് പെട്രോൾ വില ലിറ്ററിന് 15 രൂപ വരെയാകാം എന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. സർക്കാർ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ ആ വിധത്തിൽ തന്നെ മുന്നോട്ട് പോയാൽ പെട്രോൾ വില ലിറ്ററിന് 15 രൂപയാകുമെന്ന് ഗഡ്കരി പറഞ്ഞിരിക്കുന്നു. അതായത് വാഹനങ്ങളുടെ ഇന്ധനമായി എത്തനോൾ, വൈദ്യുതി എന്നിവയുടെ ഉപയോഗം കൂടണം എന്നാണ് മന്ത്രി പറയുന്നത്. ശരാശരി 60% എത്തനോളും 40% വൈദ്യുതിയും വാഹനങ്ങൾക്ക് ഇന്ധനമായി ഉപയോഗിച്ചാൽ ലിറ്ററിന് 15 രൂപ നിരക്കിൽ പെട്രോൾ ലഭിക്കുമെന്ന് ഗഡ്കരി പറഞ്ഞു. ശുദ്ധമായ ഇന്ധനങ്ങളിലേക്ക് മാറുന്നതിലൂടെ മലിനീകരണവും ഇറക്കുമതിയും കുറയുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യത്തെ കർഷകർ കേവലം അന്നദാതാക്കൾ മാത്രമല്ല ഊർജ്ജദാതാക്കൾ കൂടിയാണെന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്നു. ഇന്ന് എഥനോൾ ഉപയോഗിച്ച് നിരത്തിലോടുന്ന വാഹനങ്ങളിലെല്ലാം നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിച്ച എഥനോൾ ആണുള്ളത്. 60% എഥനോളും 40% വൈദ്യുതിയും ഇടകലർത്തിയാൽ പെട്രോൾ ലിറ്ററിന് 15 രൂപ എന്ന നിരക്കിൽ നൽകാനാകും. അതിൻ്റെ ഗുണം തീർച്ചയായും ജനങ്ങൾക്ക് കിട്ടും എന്നും ഗഡ്കരി പറഞ്ഞു. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഇന്ധനം മലിനീകരണം ഒഴിവാക്കാനും ഇറക്കുമതി കുറയ്ക്കാനും സഹായിക്കുമെന്ന് മാത്രമല്ല ഇറക്കുമതിക്കായി ചിലവഴിക്കുന്ന തുക കർഷകരുടെ വീടുകളിലേക്ക് നേരെ എത്തുമെന്നും ഗതാഗത മന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്തിപ്പോൾ 16 ലക്ഷം കോടി രൂപയുടെ ഇന്ധനമാണ് ഇറക്കുമതി ചെയ്യുന്നതെന്നും ഈ പണം വൈകാതെ തന്നെ കർഷകരുടെ കരങ്ങളിലേക്ക് എത്തുമെന്നും അതുവഴി ഗ്രാമങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇന്ധനവിലയിൽ 1 രൂപയുടെ കുറവുണ്ടായാൽ പോലും അത് വളരെ വലിയ അനുഗ്രഹമാണ്. നിതിൻ ഗഡ്കരി പറഞ്ഞതുപോലെ വാഹനങ്ങളിൽ ഇന്ധനമായി എഥനോളിൻ്റെയും വൈദ്യുതിയുടെയും ഉപയോഗം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അന്ന് 15 രൂപയ്ക്ക് പെട്രോൾ വാങ്ങാനും നമുക്ക് കഴിയുമെന്ന് പ്രത്യാശിക്കാം.